ഹായ് ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഷെസസ്ലോകിന്റെ ഒരു അടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഷെസക്കുട്ടീനെ നമ്മൾ അംഗനവാടി കൊണ്ടുപോയി ആക്കിയതാണ് കേട്ടോ അപ്പൊ അവിടെ എന്തൊക്കെയാ വിശേഷങ്ങൾ ഉണ്ടായത് എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും കാണാം അപ്പൊ നമുക്ക് എന്തെയ്യാം ഒട്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പെരുന്നാൾക്ക് ഉള്ള വിശേഷങ്ങളൊക്കെ വീഡിയോയിലുണ്ട് ഞാൻ ഇക്കാര്യ വീട്ടിലു പോവുകയാണ് അപ്പോൾ എന്തായാലും അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് എന്റെ ലഗേജ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മോളേതായാലും അംഗൻവാടിയിൽ കൊണ്ടുപോയി ആക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എവിടെ തിരിച്ചെത്തിയപ്പോഴും വിരുന്നൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ അവളുടെ അടുത്തുണ്ട് ഉണ്ട് എന്നാലും ഒരെണ്ണം കൂടി മേടിച്ചു പിന്നെ ഒരു സ്ലേറ്റ് സ്ലൈറ്റുകളും അവളുടെ അടുത്ത് ഉണ്ട് പക്ഷെ അതൊക്കെ കളർ വെച്ച് എഴുതണതും ഒക്കെയാണ് പക്ഷെ പെൻസിൽ വെച്ച് എഴുതണുണ്ടായിരുന്നില്ല അപ്പം അവിടെ എന്റെ വീട്ടിലുണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ അംഗനവാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്ന് വാങ്ങിച്ചു അത് അവിടെ അംഗനവാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ അപ്പൊ ഒരു സ്ലൈറ്റ് മേടിച്ചു പിന്നെ അതുപോലെ തന്നെ ഒരു ചെരുപ്പും കുഴി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ചെരുപ്പ് അവൾക്ക് ചെറിയ കുട്ടിയാകുന്ന സമയത്തുണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ചെരുപ്പാണ് പക്ഷേ ഞാൻ ഇപ്പൊ വന്നപ്പോഴായിട്ടോ കാണുന്നത് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ രണ്ട് ടീഷർട്ടും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനവാടി ചേർക്കലേ അപ്പോൾ പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് ഇട്ടിങ്ങനെ പോകാൻ വിചാരിച്ചിട്ട് രണ്ട് ടീഷർട്ട് തന്നെ മേടിച്ചിട്ടുള്ളു കെട്ടോ കാരണം വേറെ ഒക്കെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് ഇട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടെണ്ണം മേടിച്ചു ഇനിയിപ്പോൾ ഷോർട്സ് ആണെങ്കിൽ അവരുടെ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ടീഷർട്ട് ഷർട്ട് മാത്രമേ രണ്ടെണ്ണം മേടിച്ചു കെട്ടോ അങ്ങനെ നമ്മളതൊക്കെ പാകം ഉണ്ടാവുന്നൊക്കെ നോക്കി പാകൊക്കെ ഉണ്ടായിരുന്നു ചെരുപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു ട്ടോ ഇനിയിപ്പോ ഏതായാലും അംഗൻവാടിയിലേക്ക് പോയാൽ മതി എന്ന് മാത്രം അങ്ങനെ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് പോകുന്ന വീഡിയോ ഇതിന്റെ കൂടെ തന്നെ ഇടാ അംഗൻവാടിക്ക് പോകുന്ന വീഡിയോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോയി ആക്കണം എന്ന് വിചാരിക്കണുണ്ട് അതിന് വേണ്ടിയിട്ടാണ് വാട്ടർ ബോട്ടിലൊക്കെ വേണം കേട്ടോ കാരണം വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം എന്നാണ് പറയണത് അപ്പൊ അങ്ങനെ എന്തായാലും നമുക്ക് ഷെസുക്കുട്ടിനെ അംഗൻവാടി കൊണ്ടുപോയി ആക്കാവ് ഇരിക്കോ എന്താവും ഒന്നും അറിഞ്ഞുകൂടാ ഏതായാലും ഒന്ന് കൊണ്ടുപോയി നോക്കാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മടെ വീടിന്റെ അവിടെ നിന്ന് കൊറച്ച് നടക്കാനുണ്ട് കേട്ടോ അംഗനവാടിക്ക് അപ്പൊ ഞാനും മോളും പിന്നെ എന്റെ നാത്തൂനും കൂടിയാണ് കേട്ടോ പോകുന്നത് മോളും അവിടെ ഞങ്ങളെ മൂന്നേരും കൂടിയാണ് പോകുന്നത് അപ്പൊ അപ്പൊ വല്ലാണ്ട് ചെറുതായിട്ടുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ മോൾക്ക് മാത്രമേ കൊട ചൂടികൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഭയങ്കര പൊലിവിലൊക്കെയാണ് കേട്ടോ പോയത് ഇനി അവിടെ എന്താവുന്നൊന്നു അറിഞ്ഞൂടാ നല്ല പൊലിവക്കെ ഇണ്ടായിരുന്നു പോകുമ്പോ എങ്ങനെയായാലും ഇരിക്കും എന്നൊക്കെ പറയണുണ്ടായിരുന്നു പിന്നെ അമ്മച്ചിയും കൂടെ വേണം ഇരിക്കണം എന്നാ ഞാന് അവിടെ ഫുള്ള് ഇരിക്കും എന്നൊക്കെ പറയണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളൊക്കെ കുട്ടികളൊക്കെമാരിങ്ങനെ കൊണ്ടന്നാക്കണായിരുന്നു കാരണം ഫസ്റ്റ് ടൈം ആ പ്രവേശനോത്സവത്തിന് അന്നല്ല അത് കഴിഞ്ഞിട്ടുള്ള ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കരച്ചിലൊക്കെ ഉണ്ടേ അങ്ങനെ നമ്മൾ അവളെ അവിടെ ഇരുത്തിക്കാണ്ട് കുറച്ച് സമയം ഇങ്ങനെ കൂടെ അങ്ങനെ ചുറ്റി പറ്റി നിന്നിക്കാണ്ട് അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി നിന്നു കിട്ടോ കരയും എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിന്നു അപ്പൊ എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയതിനു ശേഷം ജനവാതിൽ വഴി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോഴേക്കും അവളും ഇവിടെന്നൊക്കെ പറഞ്ഞ ആകെ കരച്ചിലമ്പു ആക്കി അങ്ങനെ ഞാൻ മൂളും വീണ്ടും അകത്തൊക്കെ തന്നെ കയറിയിട്ടോ അപ്പൊ ഇതാണ് കേട്ടോ അംഗനവാടി നമ്മുടെ ഇവിടുത്തെ കരയേക്കാടുള്ള അംഗനവാടിയാണിത് നല്ല രസമായിട്ടുള്ള അംഗനവാടി ആട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടവും കാരണം അവർ അവരിങ്ങനെ നോക്കിയിരുന്ന് പോകട്ട കാരണം ഫുൾ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല രസത്തിലുള്ള ഇതാണ് കേട്ടോ കുട്ടികൾക്ക് മുന്നേ ഇപ്പം പഠിപ്പിച്ചു കൊടുക്കാനായാലും നല്ല സിമ്പിളാ കാരണം ആമ മങ്കി പിന്നെ ചിലന്തി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുടെ ഫോട്ടോസ് ഉണ്ട് പിന്നെ എ ബി സി ഡി എഴുതി വെച്ചിട്ടുണ്ട് കളിക്കാനായാലും ഒരുപാട് സംഭവങ്ങളുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ഇങ്ങനെ കുട്ടികളിങ്ങനെ കളിച്ചോണ്ടിരിക്കണതാണ് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ ഫുള്ള് ഇങ്ങനെ ഓരോന്നും പെറുക്കി പെറുക്കി വീഡിയോസ് എടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തു പോയിന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ പുറത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ടുള്ള അംഗനവാടിയാണ് അപ്പോ ഇത് ഇപ്പോ ഇപ്പൊ അടുത്തായിട്ട് പുതുക്കി പണി ഇത് റെഡിയാക്കിയിട്ടുള്ള അംഗനവാടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നല്ല നേക്കിലിരിക്കണത് പിന്നെ അവിടെ നിന്ന് ടീച്ചറെ മിഠായി ഒക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിരുത്തണം എന്നൊന്നും വിചാരിച്ചിട്ട് പോയിട്ടുള്ള ഇരിക്കാണെങ്കിൽ ഇരിക്കട്ടെ അല്ലാണ്ടെങ്കിൽ നമ്മൾ ഇരുത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെള്ളം വാട്ടർ ബോട്ടിൽ അങ്ങനെ ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ കുറച്ച് സമയം ഇരുന്നിട്ട് ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിട്ടുള്ളതാണ് അപ്പോ എന്തായാലും നമ്മൾ ഒരു തവണയും കൂടി അവൾക്ക് അരയോ അറിയാൻ വേണ്ടിട്ടൊന്ന് പുറത്തിറങ്ങി നിന്ന് വെറുതെ കേട്ടോ അപ്പൊ ഞാൻ ആ പുറത്തിറങ്ങി സമയം എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ മുളക് തൈയോ അതുപോലെ എന്തൊക്കെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് എന്നാണ് കറക്റ്റ് അറിഞ്ഞുകൂടാ കുറച്ച് ചെടികള് കുറച്ച് തൈകളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് മോള് കരച്ചിലുടങ്ങിയപ്പോ ഞാൻ വീണ്ടും വീണ്ടാത്തിക്കാനെ കയറിയിട്ടോ ഇവിടെ പിന്നെ കുട്ടികൾക്കറിയാണെന്നുണ്ടെങ്കിലൊക്കെ ഇവര് ടി വി വെച്ചു കൊടുക്കും കേട്ടോ ടി വി ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കാനും കാണാനൊക്കെ രസമായിട്ടുള്ള ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടവരങ്ങനെ ഇരുന്നോളും കളിച്ച് രസ്റ്റ് അങ്ങനെ ഇരുന്നോളും കേട്ടോ എന്തായാലും ഇനി മോളെങ്ങനെ കൊണ്ടന്നാക്കണം എന്നൊക്കെ വിചാരിക്കണിണ്ട് ഇരിക്കോ പണിയാവോന്നൊന്നും അറിഞ്ഞുകൂടെ കരയോന്നൊന്നും അറിഞ്ഞൂടാ എങ്ങനെ കൊണ്ടാക്കണം വിചാരിക്കണിണ്ട് ഇപ്പൊ കൊണ്ടായി ആക്കാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മഴയല്ല എല്ലാവർക്കും അറിയില്ല ഭയങ്കര മഴ ഭയങ്കര തണുപ്പ് ചളി പിളിയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പോവാറില്ല അവളെ കൊണ്ടോയാക്കാറില്ല കേട്ടോ എന്തായാലും ഇനി അങ്ങോട്ട് ആക്കണം കൊണ്ടോയാക്കണം ശീലാവാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ